എനിക്ക് അതുകൊണ്ടാണ് ഞാൻ കയറി ചെന്ന് സാറ് തുടങ്ങിയായിരുന്നു, ഹമ്മിങ് തുടങ്ങിയായിരുന്നു. അപ്പോൾ സാർ മൈക്കൊന്ന് ചോദിച്ചു, സാർ തന്നാൽ ആ തട്ടിപ്പറിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അതെ അതെ, ഹമ്മിങ് തുടങ്ങിയ ഒരാളുടെ കയ്യിൽ നിന്ന് മൈക്ക് ചോദിച്ചിട്ട് മേടിച്ചെന്ന്, അതിൽ തന്നെ ടീച്ചറെ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ്. പാട്ട് ഹമ്മിങ് തുടങ്ങിയ ഒരാളടുത്ത് മൈക്ക് ചോദിച്ച് മേടിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാട്ട് പകുതിക്ക് നിർത്തി അദ്ദേഹത്തിൻ്റെ കലയെ അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് പിടിച്ച് മേടിക്കുക. അദ്ദേഹം അത് ഒരു തെറ്റും ചെയ്ത ആളല്ല. അത് ടീച്ചറിനോട് കുട്ടികൾ പറയുന്നു, ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞോളാം, ഒറ്റ ആൾ മാത്രമേ പാടത്തുള്ളൂ. എന്നിട്ട് ഇത് ജാസീഫിനോട് പിള്ളേരത് പറയുന്നില്ല. ജാസീഫിനും ഇഷ്ടമുള്ള രീതിയിൽ പാടിക്കുന്നു, പിള്ളേരും പറയുന്നു. അവസാനം ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിച്ചാരാന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. കഴിഞ്ഞ ദിവസം സംഗീത സംവിധായകനും ഗായകനുമായ ജാസി ഗിഫ്റ്റ് കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ വന്നിട്ട് പാട്ട് പാടാൻ പോയപ്പോൾ കോളേജിലെ അതുമായിട്ട് ബന്ധപ്പെട്ട് പാട്ട് പാടാൻ സ്റ്റേജ് വന്നപ്പോൾ പ്രിൻസിപ്പൾ മൈക്ക് പിടിച്ച് മേടിച്ച് അങ്ങനെ അദ്ദേഹം പിണങ്ങി അവിടുന്ന് പോയി. അങ്ങനത്തെ ഒരു വിഷയമുണ്ടായിരുന്നു, പിള്ളേർ സമരമൊക്കെ ചെയ്തു. അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. ഇതിൽ ജാസി ഗിഫ്റ്റിൻ്റെ ഭാഗത്ത് വിഷയമാണോ, അതല്ലെങ്കിൽ കോളേജ് മാനേജ്മെൻറ്റിൻ്റെയും പ്രിൻസിപ്പാളിൻ്റെയും ഭാഗത്ത് വിഷയമാണോ, അതല്ലെങ്കിൽ ഇതിനിടയ്ക്ക് മറ്റാരെങ്കിലും കളിച്ചിട്ടുണ്ടോ? ഇതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ ഇന്ന് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ആ പ്രിൻസിപ്പാളിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, അതിൽ പ്രിൻസിപ്പാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇൻസൾട്ടഡ് ആയിട്ട് ജാസി ഗിഫ്റ്റ് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ ലൈവ് എന്തായാലും ആദ്യം ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം കൃത്യമായിട്ട് പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തൊരു മറുപടിയും വരുന്നുണ്ട്. ഇതിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ഇതിൽ എനിക്ക് മനസ്സിലായി ഇതിന് ഇടയ്ക്ക് നിന്ന് ആരോ കളിച്ചിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സ്വന്തം ആഗ്രഹങ്ങളും ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് മറ്റാരോ കളിച്ചിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജാസി ഗിഫ്റ്റിൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇന്നലെ കോലഞ്ചേരിയിലെ ഒരു കോളേജിലായിരുന്നു ഈ സംഭവം നടന്നത്. അവിടുത്തെ പ്രിൻസിപ്പൽ നമ്മൾ പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്ന് കയറി മൈക്ക് കയ്യിൽ നിന്ന് തട്ടി തെറിച്ച് അവർ പരിപാടി നിർത്തുകയായിരുന്നു. നിർത്താൻ ശ്രമിച്ച് അവർ പറഞ്ഞ റീസണുകളൊന്നും എൻ്റെ കൂടെ പാടിയ ഒരു പയ്യൻ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് ഒരു ആവശ്യമില്ലാത്ത ഒരു റീസണായിട്ട് പറഞ്ഞത്. ഞങ്ങൾ കോളേജുകളിൽ പാടാൻ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് എന്തായാലും പ്രസംഗിക്കാൻ അറിയില്ല, പാട്ട് കേൾക്കാനാണ്. അപ്പം നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള മൂന്നോ നാലോ സോങ്സ് ഞങ്ങൾ പാടും. ഞങ്ങളുടെ പാട്ടിനനുസരിച്ച് ഞങ്ങൾ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്. ഇത് കാരണമാണ് ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾ കോളേജുകാർ വിളിച്ചിട്ടാണ് പോകുന്നത്. കോളേജ് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ട് എല്ലാം പറഞ്ഞ് റെഡിയാക്കിയാണ് പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് പറയാനുള്ള ഒരു രീതിയുണ്ട്. പക്ഷേ ആ ടീച്ചർ പറഞ്ഞത് ഭയങ്കര ആർക്കും അങ്ങോട്ട് ഗ്രഹിക്കുന്ന രീതിയിലായിരുന്നില്ല. മൈക്ക് വന്ന് പിടിച്ച് ആവശ്യമുണ്ട് പോയായിരുന്നു. രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ പറയാം, ഇല്ലെങ്കിൽ നമ്മൾ പെരുമാറേണ്ട ഒരു രീതി കറക്റ്റായിരുന്നില്ല എന്ന് നമുക്ക് തോന്നി. എനിക്ക് മാത്രമല്ല അവിടുത്തെ കുട്ടികൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുകയുണ്ടായില്ല. കാര്യം വെച്ചാൽ അവരെല്ലാവരും അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ഒരു സ്ട്രൈക്കിൻ്റെ ലെവലിലേക്ക് പോവുകയും ചെയ്തു. ഇതിൽ വ്യക്തമായിട്ട് ജാസി ഗിഫ്റ്റ് പറയുന്നൊരു കാര്യം, അവിടുത്തെ ടീച്ചറിൻ്റെ പെരുമാറ്റ രീതി ശരിയായില്ല. അതായത് സ്റ്റേജിൽ കയറി വരുന്നു, പാട്ടിൻ്റെ ഹമ്മിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ മൈക്ക് പിടിച്ച് മേടിച്ചിട്ട് പറയുകയാണ് ഇതിവിടെ പറ്റത്തില്ല, ഒരാൾ മാത്രമേ പാടാൻ പറ്റത്തുള്ളൂ. ഇതിന് ബാക്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണം. അതിനാണ് പ്രിൻസിപ്പാളിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം ഞാൻ ഇതിനകത്തേക്ക് വെക്കുന്നത്. അതിൽ പ്രിൻസിപ്പാൾ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഈ ഇവിടെ നടക്കാനുണ്ടായ സാഹചര്യവും ഇവിടെ ആരാണ് സ്റ്റേജിൽ കയറി പാടണമെന്ന് പറഞ്ഞതും ഒക്കെ പ്രിൻസിപ്പാളിനെ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട്, ഒരു പക്ഷേ ഇവിടെ ഈ ജാസി ഗിഫ്റ്റിനെ കൊണ്ടുവരുന്നതിന് പിള്ളേർക്ക് ഉണ്ടായിട്ടുണ്ടാകത്തില്ല, പിള്ളേർ വിളിച്ചു കൊണ്ടുവന്നതായിരിക്കും, അല്ലെങ്കിൽ പിള്ളേരുടെ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ജാസി ഗിഫ്റ്റിനോടുള്ള ഇഷ്ടത്തിന് അവിടെ കൊണ്ടുവന്നതായിരിക്കാം. അപ്പോൾ ഇതിൽ കൺവേ ചെയ്തിരിക്കുന്നത് ഇടയ്ക്ക് നിൽക്കുന്ന കുറച്ച് ആളുകളായിരിക്കും, അവിടുത്തെ യൂത്ത്, കുറച്ച് പിള്ളേരോ അല്ലെങ്കിൽ ആ സംഘടനയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ആ കോളേജിലെ കുറച്ച് വിഭാഗം ആളുകളായിരിക്കാം. അതായത് ഈ പറയുന്ന മാനേജ്മെൻറ്റോ പ്രിൻസിപ്പളോ അല്ലാത്ത അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും, അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം ജാസി ഗിഫ്റ്റിനോട് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് മീഡിയേറ്റേഴ്സായിട്ട് നിന്നിട്ടുണ്ടാവുന്നതും അവരായിരിക്കാം. അപ്പോൾ അവർ ടീച്ചറുമായിട്ടും കൺവേ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നു, പ്രിൻസിപ്പളായിട്ട് കുറച്ച് മാനേജ്മെൻറ്റിന് കുറച്ച് കാര്യങ്ങൾ പറയുന്നു, ഇവർ തന്നെ ജാസി ഗിഫ്റ്റിനെയും കൺവേ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതായത് ജാസി ഗിഫ്റ്റിനും ഇവിടുത്തെ പ്രിൻസിപ്പാളിനോ മാനേജറിനോ തമ്മിലൊരു കണക്ഷനില്ല. ഇദ്ദേഹം എന്താണ് ഇവിടെ വന്ന് ചെയ്യാൻ പോകുന്നതെന്ന് അവർ വിചാരിച്ചിരിക്കുന്ന ഈ പിള്ളേർ പറയുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ പിള്ളേർ പറയുന്ന കാര്യങ്ങളാണ് ജാസി ഗിഫ്റ്റ് അവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് തമ്മിൽ കണക്ഷൻ വന്നത് ഇവിടെയാണ്, ആ സ്റ്റേജിൽ കയറിയ സമയത്താണ്. ഇനി ഞാൻ പ്രിൻസിപ്പാൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി കേട്ട് നോക്കണം. ഇവിടെ എനിക്ക് വേണമെങ്കിൽ പിള്ളേരെ കുറേ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടും പുറത്തു നിന്ന്. പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നു, കോളേജിലെ പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നു, ടീച്ചർ ഭയങ്കര മൂരാജിയാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ഭയങ്കര അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിള്ളേരെ കുറേ സപ്പോർട്ട് കിട്ടും. അതേപോലെ തന്നെ ഞാൻ പ്രിൻസിപ്പാളിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രിൻസിപ്പാളിനെ ഞാൻ പൊക്കി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നും കുറേ കുറേ എന്തോ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും കുറച്ച് അങ്ങനെ കുറേ സപ്പോർട്ട് കിട്ടും. ആ ഞാൻ ടീച്ചറെ സപ്പോർട്ട് ചെയ്ത പിള്ളേരെ, പക്ഷേ ഇവിടെ ഞാൻ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നു ആ അവിടെ കൊണ്ടുവന്ന ജാസി ഗിഫ്റ്റിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല. കോളേജിലേക്ക് കൊണ്ടുവന്ന പിള്ളേരുടെ ഒരു എന്താ പറയുക, കോളേജിൻ്റെ നടത്തിയ ഒരു ടീമുണ്ടല്ലോ, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതേപോലെ ഈ മാനേജ്മെൻറ്റിൻ്റെയും പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. രണ്ട് ഞാൻ ആ പ്രിൻസിപ്പാളിൻ്റെ വീഡിയോ ഇൻ്റർവ്യൂ വീഡിയോ വെച്ചതിന് ശേഷം നമുക്ക് വ്യക്തമായിട്ട് സംസാരിക്കാം. നിങ്ങൾ വ്യക്തമായിട്ട് ഇത് കേൾക്കണം. ഇതിൽ ചുമ്മാതെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്വന്തം താല്പര്യത്തിനുണ്ടെങ്കിൽ അവിടെ എന്താ നടത്തിയാൽ ഇവിടെ എന്താ നടത്തിയാൽ അങ്ങനെ കമ്മിറ്റിട്ടുള്ള കാര്യമില്ല. ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ ഒരു മാനിഫെസ്റ്റോ ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ പഠിക്കാൻ പോകുന്നവർ അത് നോക്കി വേണമെങ്കിൽ പഠിക്കാൻ പോയാൽ മതിയല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഓപ്ഷൻസ് വേറെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും തമാറ്റിൽ ഇതും തമാറ്റിൽ എന്നുള്ള സംസാരം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അവരുടെ രീതി അതാണ്.
കോളേജിലും അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടെന്നാണ് ഇപ്പോൾ കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആ ടീച്ചർ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. അത് ഞാനിവിടെ വെക്കാം, നമുക്കത് വ്യക്തമായിട്ടൊന്ന് കാണണം. ഓക്കെ, ആറാം തീയതി കോളേജ് ഡേ ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ കോളേജ് ഡേയോടനുബന്ധിച്ച് ജാസി ഗിബ്സ് സാറിനെ ക്ഷണിക്കണം എന്നാണ് കുട്ടികൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി 2015 ഇറങ്ങിയ ഒരു ഓർഡർ ഉണ്ട്. അത് സി ഇ ടിയിൽ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായതാണ്. അത് അവരുടെ കോളേജ് ഡേയോടനുബന്ധിച്ചാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. അതായത് കോളേജ് ക്യാമ്പസുകളിൽ എക്സ്റ്റേണൽ പ്രോഗ്രാംസ് സമ്മതിക്കില്ല, മ്യൂസിക് പെർഫോമൻസോ ഡി ജെ പാർട്ടികളോ ഇതൊന്നും സമ്മതിക്കില്ല എന്നാണ് ഓർഡർ ഉള്ളത്. കോർട്ടും അത് ഹൈക്കോർട്ടും അത് കോട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് അത് ചെയ്യണം, അത് പ്രാബല്യത്തിൽ വരുത്തണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് കുസാറ്റിൽ ആക്സിഡൻറ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതും. അത് കഴിഞ്ഞിട്ട് ഇത് ഒന്നുകൂടെയും പേപ്പറിലൊക്കെ വന്നതാണ്, പത്രങ്ങളിൽ കൂടെ എല്ലാം വന്നതാണ് ഈ ഓർഡർ. അത് പോലീസ് പിന്നെയും വിജിലൻ്റായി കുറച്ച് സ്ട്രിക്റ്റായിട്ട് ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഡറാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പം ഞാൻ പോലീസിനോട് ചോദിക്കട്ടെ, എന്നിട്ട് നടത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അന്ന് ചോദിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ ലാൻഡ് ലൈനിലാണ് വിളിച്ചത്, ഓക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു ജാസി ഗിബ് സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുട്ടികളോട് ഞാൻ പറഞ്ഞു സാറ് ചീഫ് ഗസ്റ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. അന്നേരം സാറ് 5 പാട്ട് പാടുമെന്ന് പറഞ്ഞു. സാറ് മാത്രമേ സ്റ്റേജിൽ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. സാറ് മാത്രമേ പാടാൻ പാടുള്ളൂ, കുട്ടികൾ അത് കൺവേ ചെയ്തോളാന്ന് പറഞ്ഞു. ഇത് വളരെ നിങ്ങളവിടെ കേട്ടല്ലോ വ്യക്തമായിട്ട്. അതായത് കുസാറ്റുള്ള വിഷയം നടന്ന നമുക്കറിയാം, പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുട്ടികൾ മരിക്കുവരെ ചെയ്ത വളരെ ദാരുണമായിട്ടുള്ള സംഭവം നടന്നു. ഇപ്പോൾ ടീച്ചറിനെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പിള്ളേരോട് കൺവേ ചെയ്തിരുന്നു. അതായത് ആ സ്റ്റേജിൽ, അതായത് ആദ്യം പറഞ്ഞിരുന്നത് ജാസി ഗിഫ്റ്റ് വരുമ്പോൾ ജസ്റ്റ് പ്രസംഗിക്കുക, സംസാരിച്ചിട്ട് പോകാനേ പറ്റൂ. പിള്ളേർ പറഞ്ഞില്ല പാട്ട് പാടണം, അപ്പോൾ ഓക്കെ പാട്ട് പാടാനുള്ള അനുമതി കൊടുത്തു. പ്രിൻസിപ്പൾ പറയുന്നുണ്ട് സ്റ്റേജിൽ ജാസി ഗിഫ്റ്റ് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ അപ്പോൾ പിള്ളേർ പറയുന്നുണ്ട് ജാസി ഗിഫ്റ്റ് പാട്ട് പാടും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്. അതായത് ടീച്ചർ പ്രിൻസിപ്പാളിലെ മാനേജ്മെൻറ്റ് പിള്ളേരോടാണ് പറയുന്നത് 5 പാട്ട് പാടിക്കോ പ്രശ്നമില്ല, ഓക്കെ, പക്ഷേ ജാസി ഗിഫ്റ്റ് മാത്രമേ സ്റ്റേജ് പറ്റത്തുള്ളൂ. ഇത് കൺവേ ചെയ്യാനായിട്ട് പിള്ളേരോടാണ് പറയുന്നത്, പിള്ളേരാണ് ഇത് ജാസി ഗിഫ്റ്റിൻ്റെ അടുത്ത് പോയി പറയുന്നത്. അതായത് ഈ കോളേജിലേക്ക് ജാസി ഗിഫ്റ്റിനെ കൊണ്ടുവന്നിട്ടുള്ള പിള്ളേർ ജാസി ഗിഫ്റ്റിനോട് ഇത് ധരിപ്പിച്ചോളാം പറയുന്നു. ഇവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞ് ഇവിടെ കണക്ഷൻ, അതായത് ജാസി ഗിഫ്റ്റിനും ഇവിടുത്തെ പ്രിൻസിപ്പാളിന് നേരിട്ടൊരു കണക്ഷൻ ഇല്ല, സ്റ്റേജിൽ എത്തുന്നിടം വരെ കണക്ഷൻ ഇല്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം പറ്റിപ്പോയത്. അതായത് സ്കൂളിൻ്റെ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായി കാണത്തില്ല കൊണ്ടുവരാനായിട്ട് ഫിനാൻഷ്യലി ഒന്നും. പിള്ളേർ പോയി അവർ ഇഷ്ടത്തിന് അവർക്ക് ഇഷ്ടപ്പെട്ട ആളെ കൊണ്ടുവരുന്നു, അപ്പോൾ പറയുന്ന ഒരു നിബന്ധന ഇത് വെക്കുന്നു. അപ്പോൾ പിള്ളേർ പറഞ്ഞു ഞങ്ങളത് പറഞ്ഞോളാം എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു കണക്ഷൻ്റെ വ്യത്യാസം വരുന്നത് ആണ് ഇവിടെ പ്രതിഫലിച്ചത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടു നോക്കാം. ജാസി ഗിബ്സ് സാർ സമ്മതിച്ചിട്ടുണ്ടെന്ന് പിന്നെ കുട്ടികൾ പറഞ്ഞു. അതനുസരിച്ചാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ, യെസ്, ജാസി ഗിബ്സ് സാർ അത് സമ്മതിച്ചിട്ടുണ്ടെന്ന് പിള്ളേർ പറഞ്ഞു. അതായത് സ്റ്റേജിൽ ജാസി ഗിഫ്റ്റ് മാത്രമേ കാണാൻ പാടുള്ളൂ, അദ്ദേഹം മാത്രം പാട്ട് പാടാൻ പറ്റത്തില്ലായിരുന്നു, പിന്നെ ടീച്ചറായിട്ട് അനുമതി കൊടുത്തതാണെന്ന്. അതായത് ഈ പ്രിൻസിപ്പളായിട്ട് അനുമതി കൊടുത്ത് പാട്ട് പാടിക്കട്ടെ, പക്ഷേ ജാസി ഗിഫ്റ്റ് മാത്രം സ്റ്റേജിൽ കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പിള്ളേരത് സമ്മതിച്ചതുമാണെന്ന്, അപ്പോൾ പിള്ളേർ അത് ജാസി ഗിഫ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ടീച്ചർ വിചാരിച്ചിരിക്കുന്നത്. അതിന് വിപരീതമായിട്ട് ജാസി ഗിഫ്റ്റിൻ്റെ കൂടെ ഒരാൾ പാടാൻ വന്നപ്പോൾ അത് മിസ്റ്റേക്ക് പിള്ളേരുടെ ഭാഗത്താണോ ടീച്ചറിൻ്റെ ഭാഗത്താണോ? വിളിച്ചതും അവർ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ തലേദിവസം ലെറ്റർ കൊടുത്ത് വിട്ടപ്പോൾ അവർ സമ്മതിച്ചിട്ടില്ല പ്രോഗ്രാം നടത്താൻ, അങ്ങനെ ഇൻഡോസ്റ്റ് എടുത്ത് നടത്താൻ പറ്റില്ല. പിന്നെ അവസാനം കുട്ടികളും ചെന്ന് പറഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പെർമിഷൻ ഇല്ല, പിന്നെ ടീച്ചറിൻ്റെ റിസ്ക് വേണം നടത്തിക്കോളാം പറഞ്ഞു. എന്തെങ്കിലും ഉത്തരവ് സംഭവിച്ചു കഴിഞ്ഞാൽ ടീച്ചറാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു. അപ്പോൾ തലേദിവസം, അതായത് ഇത്രയും ജാസി ഗിഫ്റ്റ് വന്നൊരു നടത്തുന്നൊരു പ്രോഗ്രാമിന് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു സാങ്ഷൻ കിട്ടിയില്ല. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ടീച്ചർ സമ്മതിക്കുന്നുണ്ട്, പിള്ളേർ ഇത്രയും പ്രോഗ്രാം എത്തിയതല്ലേ, ടീച്ചർ സമ്മതിച്ചോളൂ, എൻ്റെ റിസ്കിൽ ആലോചിച്ച് നോക്കണം. ടീച്ചറിൻ്റെ സ്കിൽ ദിവസം നമ്മൾ പറഞ്ഞ തലേദിവസം നമുക്ക് കുട്ടികളോട് അങ്ങനെ ഇനി നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ അവിടെ അവരെല്ലാം ഓർഗനൈസ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളുടെ സൈഡിൽ നിന്ന് ഞാൻ ചിന്തിച്ച് കഴിഞ്ഞപ്പം എന്നാൽ ശരി എൻ്റെ റിസ്കിൽ അങ്ങ് നടത്തിയേക്കാൻ ഓർത്തു. അത് കുട്ടികളോട് പറഞ്ഞ് ഞാൻ എൻ്റെ റിസ്കിലാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ജാസി ഗിബ് സാർ ഇവിടെയാണ് വന്നത്. ഇവിടെ നിന്ന് നമ്മൾ എല്ലാവരും കൂടെ ബഹുമാനത്തോടെ തന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന് വേദിയിൽ ഇരുത്തുവാണ് ചെയ്തത്. പ്രിൻസിപ്പളും ബാക്കി ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും ഉണ്ടായിരുന്നു. അർഹിക്കുന്ന എല്ലാ ബഹുമാനം കൊടുത്താണ് അവിടെ കൊണ്ട് ഇരുത്തിയത്. അവിടെ കൊണ്ട് ഇരുത്തി നമ്മൾ പ്രോഗ്രാം, അതായത് ഒഫീഷ്യൽ പ്രോഗ്രാം ഉണ്ടല്ലോ, ഞാൻ സംസാരിച്ചു, സാർ സംസാരിച്ചു, ടീച്ചേഴ്സ് സൂപ്രണ്ട് സ്റ്റുഡൻസും എല്ലാം സംസാരിച്ചു. പ്രോഗ്രാം ഇനോഗ്രേഷൻ കഴിഞ്ഞു, ഞങ്ങളോട് താവട്ടിരുന്നോളാം പറഞ്ഞു. താവട്ടിരുന്നു സാറ് പാട്ട് പാടാൻ തുടങ്ങി. സാറ് കൂടെ ഒന്ന് രണ്ട് പേരുണ്ട്, വേറെ സാറിൻ്റെ അങ്ങനെ ഒരു ബാൻഡായിട്ടൊന്നും അല്ല വന്നേക്കുന്നത്. ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് അല്ല ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. നമ്മൾ അപ്പോൾ ഒന്നും നമ്മൾ അവിശ്വസിക്കുന്നില്ല, സാറിനോട് സംസാരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, എല്ലാം കുട്ടികളുമായിട്ടാണ് ഇടപെടുന്നത്. അവിടെ മനസ്സിലാക്കണം, കുട്ടികളുമായിട്ടാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഇടപെടുന്നത്. അവിടെ പറ്റിപ്പോയൊരു പ്രശ്നം, അപ്പോൾ തന്നെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പാളും കുട്ടികളെ അത്രയും വിശ്വസിക്കുന്നതിലുപരി ജാസി ഗിഫ്റ്റുമായിട്ട് അത് നേരിട്ട് സംസാരിക്കണമായിരുന്നു. ജാസി ഗിഫ്റ്റ് വിചാരിക്കുന്നത് എന്താ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാൻഡുമായിട്ട് വരുന്നു, അദ്ദേഹം പാട്ട് പാടുന്നു. പ്രിൻസിപ്പാളും ടീമും വിചാരിക്കുന്നത് എന്താ, ആ ജാസി ഗിഫ്റ്റ് മാത്രം സ്റ്റേജിൽ പാടുന്നു, ഓക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ആരാണപ്പോൾ കളിച്ചത്? അത് ഞാൻ നിങ്ങൾക്ക് തന്നെ വിട്ടുതരികയാണ്, ഇതിൽ എനിക്ക് ഒരാളെയും ഭാഗത്ത് നിൽക്കുന്നില്ല. നിങ്ങൾ തന്നെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവാം. കുട്ടികളാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ കുട്ടികളങ്ങ് വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സാർ ആദ്യത്തെ പാട്ട് തന്നെയാണ് പാടിയത്, രണ്ടാമത്തെ പാട്ട് സാറിൻ്റെ ഒപ്പം നിന്ന് വേറൊരാളും കൂടെ പാടുകയാണ്. അന്നേരം അതിൻ്റെ ഡൈമെൻഷൻ മാറിക്കഴിഞ്ഞു, എക്സ്റ്റേണൽ മ്യൂസിക്കൽ പെർഫോമൻസായി. ഗസ്റ്റ് പാടുമല്ല, ഗസ്റ്റിൻ്റെ കൂടെ ഒരാളും കൂടെ നിന്ന് ഇതനുസരിച്ച് തന്നെ ഒരേപോലെ ഒരേ രണ്ടുപേരും ഇങ്ങനെ അങ്ങനെയാണ് മാറി മാറിയാണ് പാടുന്നത്.
ഇവിടെ തെറ്റിദ്ധാരണയാണ് സംഭവിച്ചത്. അതായത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ അടുത്ത്, നേരിട്ട് കൺവേ ചെയ്തിട്ടില്ല ജാസ് ഗിഫ്റ്റിനോട്, കുട്ടികളുടെ അടുത്ത് പറഞ്ഞു ജാസ് ഗിഫ്റ്റ് മാത്രമേ പാടാൻ പറ്റത്തുള്ളൂ. കുട്ടികൾ പറഞ്ഞു ഓക്കെ ജാസ് ഗിഫ്റ്റിനോട് അത് കറക്റ്റ് ആക്കിയേക്കാം എന്ന് പറയും. പക്ഷേ സ്റ്റേജിൽ പാട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ജാസ് ഗിഫ്റ്റിന് കൂടെ ഒരാളുണ്ട്, ജാസ് ഗിഫ്റ്റ് ഓൾറെഡി കൂടെ ഒരാളായിട്ട് പാടാൻ തന്നെയാണ് വന്നത്. അദ്ദേഹത്തെ വിളിച്ചതും അങ്ങനെ തന്നെയാണ്. പക്ഷേ പ്രിൻസിപ്പാൾ ഈ കാര്യം അറിയുന്നില്ല. പ്രിൻസിപ്പാൾ വിചാരിച്ചു അവർ അദ്ദേഹം ഒറ്റയ്ക്ക് പാടുമെന്നാണ്. അപ്പോൾ ഇവിടെ ആരാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത്? തെറ്റിദ്ധരിപ്പിച്ചതാരാണ്? തെറ്റിദ്ധാരണ പടർത്തിയതാരാണ്? ഇവിടെ എനിക്ക് പിള്ളേർ ഇതിനു ശേഷം സമരവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടു. പക്ഷേ ഇതിൽ സമരം ചെയ്ത കുട്ടികളെ എനിക്ക് നിങ്ങളോട് പഠിക്കുന്നവരുള്ള എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രിൻസിപ്പാൾ ഇങ്ങനെ വ്യക്തമായി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നോ, അതായത് ജാസ് ഗിഫ്റ്റ് മാത്രമേ പാടാൻ പാടുള്ളൂ എന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ അവിടെ പരിപാടി നടത്തിയ വിദ്യാർത്ഥികളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അത് കൺവേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ വരുമ്പോൾ ജാസ് ഗിഫ്റ്റ് വേറൊരാളുമായി പാടുവാണെങ്കിൽ അത് ടീച്ചറിന് കൊടുത്ത വാക്കിൻ്റെ ലംഘനമല്ലേ? ആലോചിച്ച് നോക്കണം. ടീച്ചറിൻ്റെ അടുത്ത് ഞങ്ങൾ ഒരാൾ മാത്രമേ പാടിക്കത്തുള്ളൂ, വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല, വലിയ ആളുകൾ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ടീച്ചറെ സമ്മതിച്ചതിന് ശേഷം അവിടെ സ്റ്റേജിൽ വന്നിട്ട് വലിയൊരു പാട്ടുമായിട്ട് നടത്തുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നല്ല പ്രവണതയല്ല. രണ്ടാമത്തെ പാട്ട് കഴിഞ്ഞാൽ ഞാൻ കുട്ടികളെ നോക്കി, കുട്ടികളെ കാണുന്നില്ല സാറിനോടൊന്ന് പറയാനായിട്ട് ഞാൻ അന്നേരമാണ് സ്റ്റേജിൽ കയറി. സാറും അറിയണം, കുട്ടികളും അറിയണം, കുട്ടികൾ എന്നോട് പ്രോമിസ് ചെയ്താണ്. ഞാൻ കുട്ടികളോട് നേരത്തെ പറഞ്ഞതാണ് എന്തെങ്കിലും ഒരു വയലേഷനോ ഇതെൻ്റെ റിസ്കിൽ നടക്കുന്നതാണ്, എന്തെങ്കിലും കുട്ടികൾ തമ്മിലുള്ള ഒരു പ്രശ്നമോ ആ സമയത്ത് കയറി വരുവാണ്. അപ്പോൾ കുട്ടി പോലീസ് കയറി വരുവാണ്, കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും ഈ ഇങ്ങനെ രണ്ടുപേർ പാടുമ്പോഴേക്കും അത് ഭയങ്കര ഒച്ചയും ബഹളമാണ്, എന്തെങ്കിലും അടിപിടി, പിള്ളേർ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അന്നേരം എനിക്ക് അതിപ്പം വേറെ കാര്യമുണ്ട്, ഒരാൾ പാടിയാലും രണ്ടുപേർ പാടിയാലും പിള്ളേർ ഡാൻസ് കളിക്കും, കോളേജാണ്, വൈബാണ്. പക്ഷേ ടീച്ചറിനോട് ചെറിയൊരു ഈഗോ ഹർട്ട് ആവുകയും ചെയ്തു. കാരണം പിള്ളേരോട് പറഞ്ഞു ഒരാളെ പാടാനുള്ളൂ, പിള്ളേർ സമ്മതം കൊടുത്തു, പിള്ളേർ സമ്മതിച്ചു, പിള്ളേർ പ്രോമിസ് ചെയ്തു ജാസ് ഗിഫ്റ്റ് മാത്രമേ പാടത്തുള്ളൂ, എല്ലാം ഓക്കെയാണ്. പക്ഷേ ടീച്ചർ നോക്കിയപ്പോൾ സ്റ്റേജ് രണ്ടുപേർ പാടുന്നു. ടീച്ചറിനപ്പോൾ ഈഗോ ഹേർട്ടായി. ആ സമയത്ത് ടീച്ചർ കുറച്ച് സംയമനം പാലിക്കണമായിരുന്നു. ആ സമയത്ത് ടീച്ചറിന് പിള്ളേരുള്ള ദേഷ്യം, ഞാൻ എന്നോട് വാക്ക് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയി ആളെ സെറ്റ് ചെയ്ത് അവർ പാടിക്കുന്നു, ഞാനൊന്നുമല്ല എന്നൊരു തോന്നൽ ടീച്ചറിന് വന്നു. ആ വരൽ മൂലം ടീച്ചർ ഡയറക്റ്റ്ലി കയറി സ്റ്റേജിൽ നിന്നിട്ട് പിള്ളേരോടുള്ള ദേഷ്യവും എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് തീർത്തത് ജാസ് ഗിഫ്റ്റിൻ്റെ മൈക്ക് പിടിച്ചു വാങ്ങിക്കൊണ്ടാണ്. കുട്ടികളുടെ ഇടയിൽ അടിപിടി ഉണ്ടാകാൻ സാധ്യത അന്നേരം കൂടുതലാണ്. അന്നേരം ശരിക്കും പറഞ്ഞാൽ കോളേജിന് ഭയങ്കര ഒരു പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പം എന്തായാലും ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒരു നാണക്കേടും ഉണ്ടായില്ല. കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് ഇപ്പോൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രിൻസിപ്പളും അതിമനോഹരമായിട്ടുള്ള രീതിയിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഒരു മാന്യതക്കേടും ഉണ്ടായില്ല. രണ്ടാമത്തെ പാട്ട് കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പിലാണ് ഞാൻ കയറുന്നത്. പക്ഷേ മൂന്നാമത്തെ ഒരു ഗ്യാപ്പില്ലാതെ ഞാൻ പാട്ട് തുടങ്ങുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ കയറി ചെന്ന് സാറ് തുടങ്ങിയായിരുന്നു, ഹമ്മിങ് തുടങ്ങിയായിരുന്നു. അപ്പോൾ സാർ മൈക്കൊന്ന് ചോദിച്ചു, സാറ് തന്നല്ല, തട്ടിപ്പറിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അതെ അതെ, ഹമ്മിങ് തുടങ്ങിയ ഒരാളുടെ കയ്യിൽ നിന്ന് മൈക്ക് ചോദിച്ചിട്ട് മേടിച്ചെന്ന് അതിൽ തന്നെ ടീച്ചറെ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ്. പാട്ട് ഹമ്മിങ് തുടങ്ങിയ ഒരാളടുത്ത് മൈക്ക് ചോദിച്ച് മേടിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാട്ട് പകുതിക്ക് നിർത്തി അദ്ദേഹത്തിൻ്റെ കലയെ അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് പിടിച്ച് മേടിക്കുക. അദ്ദേഹം അതിനകത്ത് ഒരു തെറ്റും ചെയ്ത ആളല്ല. അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ച ആളുകൾ പറഞ്ഞത് നിങ്ങൾ കൂടെ വന്ന് ആളുകളായിട്ട് പാടിക്കുമെന്നൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും ഇല്ല. മനസ്സിലാക്കാതെ പോയത് നിങ്ങൾ നിങ്ങളുടെ കോളേജിലെ കുട്ടികൾ നിങ്ങളോട് പറഞ്ഞ് ധരിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചു. നിങ്ങൾ ഡയറക്റ്റ് ഈ പറയുന്ന വരുന്ന ഗസ്റ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവണമായിരുന്നു, അവരുമായിട്ട് കാര്യങ്ങൾ ചോദിക്കണമായിരുന്നു. അതൊന്നും ചോദിക്കാത്തത് നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് തന്നെ, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്, അത് ഈ പറയുന്ന പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുമാണ്. അത് ചോദിക്കേണ്ട ഒരു കടമയുണ്ട്. ഇനിയെങ്കിലും ഇതൊരു പാഠമായിരിക്കണം എല്ലാ കോളേജിലുള്ള പ്രിൻസിപ്പാൾസിനും അതേപോലെ തന്നെ മാനേജ്മെൻറ്റിനും ഇതിൻ്റെ പാഠമായിരിക്കണം. പിള്ളേർ അവരുടെ ഇഷ്ടത്തിന് വിളിക്കും, പാട്ടുപാടി ഡാൻസ് കളിക്കാൻ അവരാളെ വിളിക്കും. പക്ഷേ നിങ്ങളാണ് കോളേജ് നടത്തിപ്പ്, നിങ്ങളാണ് മാനേജ്മെൻ്റ് എങ്കിൽ നിങ്ങൾ ആ കാര്യം ഉറപ്പ് വരുത്തിയിരിക്കണം. അല്ല സ്റ്റേജിൽ കയറി മൈക്ക് ചോദിച്ച് മേടിച്ചല്ലത് പരിഹരിക്കേണ്ടത്. സാറത് കേട്ടോണ്ട് അവിടെ നിൽക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് കുട്ടികളോട് പറഞ്ഞു, ഞാൻ പ്രോമിസ് തെറ്റിച്ചു, ഇവിടെ ഒരാളെ പാടാൻ പറ്റുള്ളൂ, ജാസിഗിബ് സാറ് മാത്രമേ പാടാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനി രണ്ടുപേര് പാടുമ്പോൾ അതൊരു എക്സ്റ്റേണൽ പെർഫോമൻസ് ആകും, അതെനിക്ക് അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇനി കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ബാക്കിലേക്ക് വന്നിട്ട് സാറിനോട് പറഞ്ഞു, ഇതാണ് നിയമം, ഒരാളെ പാടാൻ പാടുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞത് കുട്ടികളെ എന്നോട് കൺവേ ചെയ്തിട്ടില്ല, ഇത് കുട്ടികൾ അദ്ദേഹത്തോട് കൺവേ ചെയ്തിട്ടില്ല. ഇപ്പം കണക്ഷൻ മനസ്സിലായല്ലോ. അതെ, ടീച്ചറിനോട് കുട്ടികൾ പറയുന്നു ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞോളാം, ഒറ്റയാൾ മാത്രമേ പാടത്തുള്ളൂ. എന്നിട്ട് ഇത് ജാസീഫിനോട് പിള്ളേരത് പറയുന്നില്ല. ജാസിഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാടിക്കുന്ന പിള്ളേരും പറയുന്നു. അവസാനം ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിച്ചാരാന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അത് ആരാ, ഏത് ടീമാണെന്നും എനിക്കറിയത്തില്ല, നടത്തിയവരാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വിളിച്ചുകൊണ്ട് വന്നവരാണോ എന്നൊക്കെയാണെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. ഒരു ആശയ എന്ന് പറയുക, കൺവേ ചെയ്യുന്നതിൽ വലിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അവർക്ക് പ്രോഗ്രാം വേണമായിരുന്നു, അടിച്ചു വിളിക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് ടീച്ചർ ഓക്കെ, ടീച്ചർ ആ സമയമാകുമ്പോൾ അങ്ങ് സമ്മതിക്കുമെന്നായിരിക്കും ചിലപ്പോൾ പിള്ളേർ കരുതിയത്. ടീച്ചർ ഓക്കെ, അവിടെ വരെത്തി സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങി. ഇനി ടീച്ചറൊന്നും പറയത്തില്ലെന്നൊന്ന് വിചാരിച്ചു. പക്ഷേ ടീച്ചർ സ്റ്റേജിൽ കയറിയ പ്രോഗ്രാം കുളവാക്കി. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് സിംഗിളായിട്ട് പാടാൻ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, രണ്ടുപേരായിട്ട് എനിക്ക് പാടാൻ പറ്റുള്ളൂ. സാർ കൃത്യമായിട്ട് പറഞ്ഞ വാക്കുകളാണ്, രണ്ടുപേരായിട്ടാണ് സാറ് പാടാൻ വില്ലിങ്ങാണ്. പിന്നെ ഞാൻ പറഞ്ഞു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തെ അവിടെ കോളേജിൽ വിളിച്ച ആരാണോ അവർ പറഞ്ഞിട്ടില്ല, അതായത് നിങ്ങൾ സിംഗിളായിട്ട് പാടണം, അല്ലെങ്കിൽ അദ്ദേഹം അത് പരിചയിച്ചു വന്നേനെ. ടീച്ചറിന് നേരത്തെ വാക്ക് കൊടുത്തിട്ടുമുണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് പാടത്തുള്ളെന്ന്. അപ്പോൾ ആരാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിച്ചത്?
അപ്പോൾ ഈ ടീച്ചറിന് കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല. ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നൊരു മര്യാദ കേടുണ്ടായിട്ടുണ്ട്. ആ മൈക്ക് തട്ടിപ്പറിച്ചതും സ്റ്റേജ് വെച്ചത് ചെയ്തതും മോശം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ജാസി ഗിഫ്റ്റിൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്കും ഇല്ല. ഇതിനിടയ്ക്ക് നിന്ന് രണ്ട് പേരുടെയും ഭാഗത്ത് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച ആരാണോ അവർ വലിയ തെറ്റുകാർ തന്നെയാണ്. എനിക്ക് ആരുടെയും അത് പക്ഷം പിടിച്ചൊന്നും പറയാൻ താല്പര്യമില്ല. തെറ്റ് തന്നെയാണ്. അതിനെങ്കിലും തിരുത്താൻ ശ്രമിക്കുക. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്നുണ്ടെന്നതിൻ്റെ പേരിൽ, നമുക്ക് കോളേജ് ലൈഫ് ഉണ്ടെന്നതിൻ്റെ പേരിൽ, കോളേജിനും ഒരു സിസ്റ്റമുണ്ട്, ഒരു രീതിയുണ്ട്. നമുക്ക് നമ്മുടെ വീടുകൾക്കൊരു രീതിയില്ലേ? നമുക്ക് തോന്നുന്ന സമയത്ത് വീട്ടിൽ വന്ന് കയറാനും പോകാനൊക്കെ പറ്റുമോ? ചിലർക്ക് പറ്റുമായിരിക്കും. എങ്കിൽ പോലും ഒരു രീതി എല്ലായിടത്തും ഉണ്ട്. ഒരു കോളേജിനാണെങ്കിലുണ്ട്, സ്ഥാപനത്തിൽ എല്ലാത്തിനും ഉണ്ട്. അതിൻ്റെ റൂളുണ്ട്. അത് പാലിക്കാവുന്നുള്ളവർ മാത്രം അവിടെ പഠിച്ചാൽ മതി എന്നായിരിക്കും അവർ പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു രീതി. ഏതൊരു ഗവൺമെൻറ് സ്ഥാപനത്തിനും ഉണ്ട് റൂള്, ഏതൊരു മാനേജ്മെൻറ്റ് സ്ഥാപനത്തിനുണ്ട് റൂള്, അതേപോലെ ഏതൊരു പ്രൈവറ്റ് സ്ഥാപനത്തിനും എല്ലാം റൂളുണ്ട്. ആ റൂളിന് വിപരീതമായിട്ട് ഈ ടീച്ചറിൻ്റെ റിസ്കിലാണ് പറയുന്നത്, ടീച്ചറിൻ്റെ റിസ്കിലാണ് അവിടെ നടത്താൻ സംഭവിച്ചതെങ്കിൽ ആ ടീച്ചറിന് കൊടുത്ത പ്രോമിസ്, നിങ്ങൾ കൊടുത്തിട്ടുള്ള ടീച്ചർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കോളേജ് മാനേജ്മെൻറ്റ് എല്ലാം ടീച്ചറിൻ്റെ കൂടാണെന്നും പറയുന്നു, കുറച്ച് കുട്ടികളും ടീച്ചറിൻ്റെ കൂടാന്ന് പറയുന്നു. അപ്പോൾ അത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ മാന്യത നിങ്ങൾ കീപ്പ് ചെയ്യണമായിരുന്നു. ഈ ഇദ്ദേഹത്തെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന ആളുകൾ കീപ്പ് ചെയ്യണമായിരുന്നു. അദ്ദേഹത്തെയും തെറ്റിദ്ധരിപ്പിച്ചു. കാരണം അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്താ നിങ്ങൾ പാടിക്ക് കുഴപ്പമൊന്നുമില്ല, ആ സമയത്ത് പാടാൻ വരുമ്പോൾ ടീച്ചർ ഇത് അറിയുന്നില്ല പറഞ്ഞു. സാർ ഇൻസൾട്ടഡ് ആയിട്ടില്ല, അന്നേരം ഇൻസൾട്ടഡ് ആയിട്ടില്ല. അന്നേരം ഞാൻ പറഞ്ഞു, സാറേ എനിക്കത് അനുവദിക്കാൻ പറ്റില്ല, ഞാൻ സാറും തന്നെയാണ് പറയുന്നത്, ഒരാൾക്കേ പാടാൻ പറ്റുള്ളൂ, മറ്റത് എനിക്ക് അനുവദിക്കാൻ പറ്റില്ല, അതാണ് നിയമം, നിയമ ഉല്ലംഘനം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ മൈക്കിൻ്റെ മുന്നിൽ വന്ന് കുട്ടികളെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, നിയമങ്ങളൊന്നുകൂടെ എല്ലാം എല്ലാ കുട്ടികൾക്കും അറിയണമെന്നില്ലല്ലോ, ഈ കമ്മിറ്റി അംഗങ്ങൾക്കെല്ലാം അറിയത്തുള്ളൂ. പറഞ്ഞത് ഞാൻ അവരോടാണല്ലോ. അപ്പോൾ ഞാൻ കുട്ടികളോടെല്ലാം അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, ഇതാണ് സംഭവം, നിയമം ഇതാണ്, ഇത് ഗവൺമെൻറ്റും കോർട്ടുമൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇതനുസരിച്ച് സാറ് സിംഗിളായിട്ട് പാടുവാണെങ്കിൽ പരിപാടി മുന്നോട്ട് പോക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ സാറ് പോവുകയാണ് ചെയ്തത്, കാരണം സാർ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. സാർ എന്നോട് പറഞ്ഞതും അങ്ങനെയാണ്, ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ കുട്ടികൾ ഇത് അങ്ങനെ വൈറലാക്കി കഴിഞ്ഞപ്പോൾ സാറിന്, സാറിൻ്റെ എന്താണെന്ന് എനിക്ക്, സാറിന് ഇൻസൾട്ടഡ് ആയി എന്ന് സാറ് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ സാറിനെ ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. സാറിനെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാൾ. ടീച്ചർ റിഗ്രറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ടീച്ചർ സ്റ്റേജിൽ കയറി മൈക്ക് പിടിച്ച് വാങ്ങിയതൊക്കെ മോശമാണ്. പക്ഷേ ടീച്ചറിനെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുത്തി, ജാസി ഗിഫ്റ്റിനെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുത്തി. അദ്ദേഹം കൂട്ടത്തോടെ തന്നെ പാടാൻ പ്രാക്ടീസായി വന്നു. അദ്ദേഹം പാടാൻ പോയപ്പോഴത്തേക്കും മാനേജ്മെൻ്റ് അത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നവരാണ്. കൃത്യമായിട്ട് രണ്ട് പേർക്കും ഒരു എന്താ പറയുക, കണക്ഷൻ കൊടുക്കാത്ത രണ്ട് രീതിയിലേക്ക്, അവിടെ ഓക്കെയും പറഞ്ഞു, ഇവിടെ ഓക്കെയും പറഞ്ഞു, സ്റ്റേജിൽ കയറിയതും ഓക്കെ ആവുമെന്ന് വിചാരിച്ചു അവസാനം ഇടപെടലും 3G ആയിപ്പോയി. ഇപ്പം ഇതെൻ്റെ അഭിപ്രായം ഇതാണ്. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, സാധാരണ കുറച്ച് ബോധമുള്ളവർക്കെല്ലാം ഇത് കാണുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു വിഭാഗത്തിൻ്റെ കൂടെ ഇപ്പോൾ പിള്ളേരുടെ കൂടെ നിന്നിട്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കാനോ ടീച്ചറിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെ കൂടെ നിന്നിട്ട് റീച്ച് ഉണ്ടാക്കാനോ താല്പര്യമില്ല. എനിക്ക് തോന്നിയ സത്യസന്ധമായ കാര്യം നിങ്ങളിലേക്ക് വെക്കുന്നു. ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ ഹെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്.